ഗണി ഈ ലോകം മുഴുവൻ നടന്നു നൽകുന്ന സജീവ സാന്നിധ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിൽ എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ അസ്വസ്ഥതകളൊക്കെ അറിയുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരി, 33 ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ COVID-19 നിർമാർജനത്തിനായി എന്ന നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന 7-ാം ദിവസത്തിലേക്ക് നമ്മളിത് പ്രവേശിക്കുകയാണ്. നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന, കൂടെ വസിക്കുന്ന ഈശോയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധന നിമിഷങ്ങൾ നമുക്ക് ചെലവഴിക്കാം. ഈശോയുടെ കുരിശിലെ അതിദാരുണമായ മരണം കണ്ട് നിരാശ കൊണ്ട് എമ്മാവൂസിലേക്ക് മടങ്ങിപ്പോയ ക്ലയോപാസിന്റെയും മറ്റേ ശിഷ്യന്റെയും കൂടെ സഹയാത്രികനായി കൂടുന്ന ഈശോയെ ഈ ദിനത്തിൽ നമുക്ക് ധ്യാനിക്കാം. നിരാശ കണ്ണുകളെ ബാധിച്ചപ്പോൾ വല്ലാണ്ട് ഒരു തളർച്ചയിലൂടെ ഈ ശിഷ്യന്മാർ കടന്നു പോവുകയാണ്. ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അവർ ഈശോയോടൊപ്പം കൂടിയത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഇന്ന് അസ്തമിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂട്ടത്തിൽ കൂടിയവനെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. നിരാശ ഉള്ളിലുണ്ട്. 1 വർഷക്കാലം കൂടെ നടന്ന വചനം പങ്കുവച്ചവൻ, അന്നം കൊടുത്ത് വിശപ്പകറ്റിയവൻ, പിശാചുക്കളെ പുറത്താക്കിയവൻ, താൻ മരിക്കുമെന്ന് പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തവൻ, കടലിനെ ശാന്തമാക്കിയവൻ, അവൻ കൂടെ നടക്കുമ്പോൾ ഇന്ന് ആ ശിഷ്യരുടെ അവസ്ഥ അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം നമുക്കറിയാം, ഒത്തിരിയേറെ സങ്കല്പങ്ങളോടൊപ്പം ഒത്തിരി പ്രതീക്ഷകളോടൊപ്പം ഈശോയുടെ കൂടെ കൂടി ഈശോയുടെ സങ്കല്പങ്ങൾക്കും ഈശോയുടെ പ്രതീക്ഷകൾക്കും ഒപ്പം ഉയരാൻ അവർക്ക് സാധിച്ചില്ല. അവർ നിന്നതെപ്പോഴും അവരുടെ സങ്കല്പങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ചായിരുന്നു. മനുഷ്യ, ഇന്ന് ദൈവം നിന്നോട് പറയുന്നത് നിന്റെ സങ്കല്പങ്ങൾക്കല്ല, നിന്റെ ആഗ്രഹങ്ങൾക്കല്ല, നിന്റെ പ്രതീക്ഷകൾക്കല്ല, മറിച്ച് നിന്റെ സൃഷ്ടാവായ നിന്റെ ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത്
അവന്റെ ആഗ്രഹത്തിനൊത്തു നീ ജീവിക്കണം. ഈശോയുടെ കൂടെ പോകുന്നവനെ ഒരിക്കലും ഈശോ തള്ളിക്കളയില്ല. അത് ഈശോ നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ നിരാശ പോലും കണ്ണ് മങ്ങിയെങ്കിൽ തന്നെയും കൂടെ നടന്ന് ഒരു ശക്തി കൊടുക്കാൻ, മനസ്സിന് ധൈര്യം കൊടുക്കാൻ ഈശോ കൂടെ കൂടിയത്. അവരോടൊപ്പം നടന്നു, അവർ പറയുന്നതൊക്കെ കേട്ടു, അവസാനം ഭവനത്തിൽ എത്തിച്ചേർന്ന് അവർക്ക് ദിവ്യകാരുടെ തന്നെ പ്രതീകമായ അപ്പവും മീൻ വറുത്തതും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു. മനുഷ്യായി എന്റെയും നിങ്ങളുടെ നിരാശയ്ക്കുള്ള അടിസ്ഥാന കാരണം ഈ ദിവ്യകാരുണ്യത്തെ ആത്മന ശാരീരികമായി ഉൾക്കൊള്ളാനും ദിവ്യകാരുണ്യത്തെ ശ്രദ്ധിക്കാനും ദിവ്യകാരുണ്യത്തെ നോക്കിയിരിക്കാനും വിശ്വസിക്കാനും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഓർക്കുക, യേശു തമ്പുരാൻ അവരുടെ കൂടെ ഇരുന്ന് വചന പങ്കുവച്ചു. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ജ്വലനമുണ്ടായി, അവർക്ക് നിരാശ മാറി, തിരികെ അവർ ജെറുസലേമിലേക്ക് മടങ്ങുകയാണ്. നമുക്കൊരു മടക്കയാത്ര ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഇനി കഴിഞ്ഞ ജീവിത കാലഘട്ടങ്ങളിൽ ഒരു മടക്കയാത്ര ദൈവത്തെങ്കിലേക്ക്, ദൈവത്തിന് ഇഷ്ടമനുസരിച്ചുള്ള മടക്കയാത്ര. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7 നമ്മൾ പ്രകാരം വായിച്ചു കേൾക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ആരാണ് തൻ്റെ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുക, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക, മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എത്രമാത്രം നന്മ ചെയ്യും. ഈശോയുടെ ചോദ്യമാണ് മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അപ്പനെ വിളിക്കണമെന്നുള്ള അപ്പന്റെ ആഗ്രഹം. വീണ്ടും നടപടി പുസ്തകം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. യേശുവിന്റെ നാമം വിളിച്ച് യേശുവിലേക്ക് തിരിഞ്ഞാൽ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവൻ നമ്മെ രക്ഷപ്പെടുത്തും. പരിശുദ്ധപരമതിന്റെ നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, കൂടെ നടന്ന് സാന്ത്വനിപ്പിക്കുന്നവൻ, കൂടെ നടന്ന് തിരുവപ്പം കൈകളിൽ തന്ന് ശക്തി പോരുന്നവൻ, അവൻ നമ്മുടെ സ്നേഹിതന്. ആ സ്നേഹിതനായ ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ കൃപ നമുക്ക് ആവശ്യപ്പെടണം. ചോദിക്കാം, സ്നേഹിതനായി കൂടെ നടക്കുന്ന ദൈവം, സ്നേഹമായെന്നാവിലലിയുന്ന ദൈവം, സ്നേഹിതായെന്ന വിളിക്കുന്ന ദൈവം, സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കും ദൈവം, ഈ തായിതായി അൾത്താരയിൽ, ഈ തായിതായി തിരുപോസ്തിയിൽ, ഈ തായിതായി കൈവെള്ളയിൽ, ഈ തായിതായി നിന്നാവിലും, ഓ ദൈവമേ സ്നേഹമേ, നിന്നെ അറിയാം ഞാൻ എന്തേ വൈകി, ഓ ദൈവമേ സ്നേഹമേ, നിന്നിൽ അറിയാം ഞാൻ എന്തേ വൈകി. ഈശോയുടെ വൈകാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ എന്നും അവൻ നമ്മുടെ ഉള്ളിൽ വാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മകനെ മകളെ, ഈ കാലഘട്ടത്തിൽ ഇന്നിന്റെ നിരാശയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഒരു വേള അവനിലേക്ക് തിരിയെ. അവൻ പറഞ്ഞ വചനം സത്യമാണ്, അതല്ലേ യോഹന്നാൻ സുവിശേഷം 6:10
എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറഞ്ഞ വാക്യം ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, എന്റെ വചനം കേൾക്കണം, എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. വചനം മാറ്റാൻ അവൻ തയ്യാറല്ല, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അവനാണ് പറഞ്ഞത്, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. തീക്ഷണതയോടെ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ശക്തമായ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. മുഖ്യദൂതന്റെ മധ്യസ്ഥം, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങളുടെ കൈയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ഇതിൽ കൂടുതൽ എന്താ നമുക്ക് തരേണ്ടത്? നമുക്ക് സംരക്ഷകനായി നമ്മുടെ മുമ്പിൽ നിന്ന് പട നയിക്കാൻ അവൻ ദൂതന്മാരെ തന്നു. ഇസ്രായേലിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി, ഈജിപ്തിൽ നിന്ന് തേരം വാരപ്പെടുന്ന കാനാൻ ദേശത്തേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ പകൽ മേഘത്തൂണ്, രാത്രി അഗ്നിസ്തംഭം, അതിലൂടെ ദൈവം അവരെ വഴി നടത്തി. ആ ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത്, വേറെ ആരുമല്ല. ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ഒരുപക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ, ദുരനുഭവങ്ങളിലൂടെ അവൻ കടത്തിവിട്ടാലും അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല. കാരണം നമ്മളൊക്കെ അവന്റെ ചോര കൊണ്ട് വീടെടുക്കപ്പെട്ടവരാണ്. ഇന്നൊരു തിരുവചന ഭാഗം നമ്മൾ എടുക്കുകയാണ്. സകലങ്ങളുടെ നടുവിൽ യഹോവയായ ദൈവത്തെ സ്തുതിക്കാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിൽ ധൈര്യസമേതം, അല്ലെങ്കിൽ തങ്ങളെ കൊല്ലാൻ ആക്രോശിക്കുന്നവർ മുമ്പിൽ യേശുവിന്റെ നാമത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന പത്രോസ് സ്ലീഹായെയും യോഹന്നാൻ സ്ലീഹായെയുമാണ് നമ്മൾ കാണുക. അവരെ എന്തിനാണ് ഈ പറയുന്ന നിയമത്തിന് പരിസരമൊക്കെ കൂടി, അല്ലെങ്കിൽ യഹൂദർ ഒരുമിച്ചു കൂട്ടി അവരെ അടിമകളാക്കി വെച്ചത്? നന്മ ചെയ്തതിന്റെ പേരില്. യേശുവിന്റെ നാമത്തിന് നന്മ ചെയ്തു, യേശുവിന്റെ നാമത്തിന് സൗഖ്യം കൊടുത്തു. അവരോട് അവർ പറഞ്ഞു, ഇനി അവന്റെ നാമം വേണ്ടി പോരുത്. പക്ഷേ പത്രോസും ഈ പറയുന്ന യോഹന്നാൻ സ്ലീഹായും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് മനുഷ്യന്റെ അധികാരത്തെ കീഴടക്കേണ്ട ആവശ്യം, അവൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കേൾക്കേണ്ടത് മുഴുവനും ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വചനത്തെയാണ്. അവര് അപ്രകാരം അവരുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥ അത് കണ്ട് അവർ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് പറയുമ്പോഴുള്ള അനുഭവമാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കാൻ പോവുക. നടപടി പുസ്തകം 4-ാം അധ്യായത്തിൽ ആ പറയുന്ന തിരുവചന ഭാഗം ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള സന്ദേശം കൂടിയാണ്. 23-ാം വാക്യങ്ങൾ പ്രകാരമാണ് പറയുന്നത്, മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവും മുഖേന അവിടുന്ന് ഇപ്രകാരം കല്പിച്ചിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവന ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെറോദസും പന്തിയോസ് പീലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടും ഒപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി കൂടിയാണ് അവർ പ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. തങ്ങളുടെ വേദനകളുടെ നടുവിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവാൻ, ലോകം യേശുവിനെ അറിയാൻ,
അഭിഷേകം ഉണ്ടാവാൻ, ആത്മാഭിഷേകം ഉണ്ടാകാൻ അവർ പ്രാർത്ഥിച്ചു. എല്ലാം അടിയറ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുകയാണ്, അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും വിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ ഭീതിയുടെ നടുവിലും ദൈവത്തെ തള്ളി പറയാതെ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, അടങ്ങുക, ശാന്തമാക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ കുലുങ്ങും, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ കുലുങ്ങി, നമ്മളിലും ഈ ലോകത്തിന് പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് ശക്തി വിശേഷം ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ചെന്തിനാണ്? കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാസനായ യേശുവിന്റെ നാമത്തിൽ എന്തുണ്ടാവണം? രോഗസൗഖ്യങ്ങൾ ഉണ്ടാവണം, അടയാളങ്ങൾ ഉണ്ടാവണം, അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇത് തന്നെയല്ലേ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത്? ഈശോയെ, യേശുവിന്റെ നാമത്തിൽ, സ്വർഗമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗശാന്തി ഉണ്ടാവണം. ഈ വൈറസിന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണം. ഈ ലോകം നിന്നെ തിരിച്ചറിയണം. അതിന് നീ ഒരുക്കുന്ന അവസരമായി ഞങ്ങൾ നിന്നെ കാണുന്നു. ഇതാ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ സത്യത്തെ, നീ ആകുന്ന സത്യത്തെ, ലോകത്തിന്റെ ധൈര്യസമേതം യോഗനാഥ് സിംഹായും പത്രോസ് സിംഹായും വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയാനുള്ള കരുത്ത് ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഒരു ദിവസം സ്വരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ, ബോധ്യങ്ങൾ തരണമേ, ബോധ്യങ്ങൾ തരണമേ. സകലത്തിൽ പിടിച്ചു നിൽക്കാൻ കൃപ നൽകണമേ. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവേ ഇതിനെ തള്ളിക്കളയാതെ, ഞങ്ങൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക് മടങ്ങി പോകാതെ, അല്ലെങ്കിൽ എമ്മാവൂസിലേക്ക് യാത്ര തിരിയാതെ തിരിച്ച് ജെറുസലേമിൽ തന്നെ മടങ്ങി വരാൻ യേശു സാന്നിധ്യത്തിന്റെ മുമ്പിൽ ആയിരിക്കും അവർ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറയാൻ ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടു തീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ, കണ്ണു നീർ വാർത്താവാനൻ കാര്യം നടത്തിത്തരും. കണ്ണു നീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ, കണ്ണു നീർ വാർത്താവാനൻ കാര്യം നടത്തിത്തരും. നിൻമനമിളകാതെ, നിൻമനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻമനമിളകാതെ, നിൻമനം പതറാതെ, നിന്നോട് കൂടെ അന്ത്യം വരെ. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി, ജയിലാനായിച്ചവാളോ മരണമോ വന്നിടട്ടെ. ആവർത്തിച്ച്, നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂടെ നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ആ ബോധത്തിൽ നിന്ന് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിനെയും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുലരൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയം എന്ന് പറഞ്ഞ് ദിയോസ്കിരാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിലടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പതാളങ്ങളിറങ്ങി മരിച്ചവരുടെ നാളെയോട്ട് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിതവരെയും മരിച്ചവരെയും വിധിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധകത്തോലിക്കാസ്ത്രയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുന്ദരമായ കർത്താവിശ്വസിക്കായുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഈ കൊറോണ വൈറസ് ബാധയുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ പരിഹാരമായി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകരുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകരുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകരുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളെയും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളെയും കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളെയും കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളുടെ ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളുടെ ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ശുശ്രൂഷകളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും ഭാവങ്ങൾ ആഗ്രഹകരമായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ ഹോസ്പിറ്റലുകളുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങളുടെ പരിഹാരമായി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ രോഗബാധിതരുടെ മേൽ കരുണയായിരിക്കണമേ. 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 ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സർവ രോഗബാധിതരുടെ മേൽ കരുണയായിരിക്കണമേ.
എല്ലാവരുടെയും ലോകമുക്തിയുടെയും സർവരോഗബാധിതരുടെയും മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും 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 ലോകമുക്തിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരത്തിൽ ഞങ്ങൾ ശുഭകരമായ കർത്താവ് യേശുവിനായിട്ട് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകങ്ങളുടെയും എല്ലാ നിയോഗങ്ങളുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകങ്ങളുടെയും എല്ലാ നിയോഗങ്ങളുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും എല്ലാ നിയോഗങ്ങളുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും എല്ലാ നിയോഗങ്ങളുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുക്തിയുടെയും എല്ലാ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെയും ലോകമുക്തിയുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമുക്തിയുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമുക്തിയുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ശാന്തമായി ദിവ്യകാരുണ്യത്തെ നമുക്ക് നോക്കാം. നമ്മൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ നമുക്ക് ദിവ്യകാരുണ്യത്തോട് ഈശോയോട് പറയാം. ഈശോയെ, ഞങ്ങളുടെ ഈ വിഷമസന്ധിയിൽ ഞങ്ങളെ സഹായിക്കണമേ. മനസ്സ് ഒത്തിരിയേറെ അസ്വസ്ഥമാണ് ഈശോയെ, മനസ്സിന് ശക്തി തരണം ഈശോയെ. ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് സുരക്ഷയുടെ മേഖലകളിലായിരിക്കുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥത ഓരോരുത്തർക്കുണ്ട്. ഈശോയെ, ഈ നിമിഷം എന്റെ പരിശുദ്ധ ദൂതന്മാരെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ. ലോകം വേദനിക്കുന്ന ഈ അവസ്ഥയിൽ യോഹന്നാൻ സ്നേഹായും പത്രോസ് സ്നേഹായും ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് പ്രാർത്ഥന അതേ പ്രാർത്ഥന അതേ മനോഭാവത്തോടെ ഞങ്ങളും ആവർത്തിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അനന്തരം ഭൂമി ഉലുങ്ങി, അവർ നിന്ന സ്ഥലം പറച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പറന്നിറങ്ങി. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ തിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്നു, ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൻ്റെ മുഴുവൻ മേലും പറന്നിറങ്ങട്ടെ. കൊറോണ വൈറസിൻ്റെ ബാധയുടെ മേൽ ഈശോയുടെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങട്ടെ. ഈശോയുടെ തിരുരക്തം തളിക്കപ്പെടട്ടെ. ഈ വൈറസ് നിർജീവമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ ഈ വൈറസ് മാറ്റപ്പെടട്ടെ, പൂർണ്ണമായിട്ടും നശിക്കട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമിവിടമിന്ന
ഓർമ്മിച്ചുകൊണ്ട് ഈശോ തിരുവിലാവിലൂടെ തിരിച്ചവരുടെ ശക്തി അഭിഷേകം നിന്റെ ഭവനത്തിൽ പൂർണ്ണമായിട്ടും ഐക്യപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കുക. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമിവിടമിന്ന് പൊന്നു കർത്താവേ. നീ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളും ഓരോ ഹോസ്പിറ്റലുകളും ഓരോ ഇടങ്ങളും അവിടെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമിവിടമിന്ന് പൊന്നു കർത്താവേ. നീ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരുടെ ശരീരം മുഴുവൻ ഈശോത്തിനടുത്തോണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടണം. അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ ഉണ്ടെങ്കിൽ, വൈറസ് ഉണ്ടെങ്കിൽ, അത് ഒരിക്കലും നമ്മിലേക്ക് പടരാതിരിക്കട്ടെ. അതിന് ഈശോത്തിന്റെ രക്തം അവരുടെ മേൽ തളിക്കപ്പെടണം, നമ്മുടെ മേൽ തളിക്കപ്പെടണം. ആഗ്രഹത്തോടെ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണം അവരെ എന്ന് പൊന്നു കർത്താവേ. നമ്മുടെ വാഹനങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, അല്ലെങ്കിൽ നമ്മുടേതെന്ന് കരുതുന്ന എല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങൾ ഉയർത്തിയ നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാം ഉണ്ടാവട്ടെ. അവിടെ ഈശോയുടെ തിരുരക്തത്തുള്ളിൽ പതിക്കപ്പെടും, അത് ശുദ്ധീകരിക്കപ്പെടും. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമിവയുമെല്ലാം പൊന്നു കർത്താവേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെവരെയെന്ന് പൊന്നു കർത്താവേ. എല്ലാ പ്രാർത്ഥനകളും യാചനകളും ഈശോയുടെ ആശീർവാദത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹവും സംരക്ഷണവും സാന്നിധ്യവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ചെയ്തോരോ നന്മ.